കോട്ടയം മലരിക്കലിൽ വീണ്ടും ആമ്പൽ വസന്തമെത്തി. കോവിഡ് കാലമായിരുന്നിട്ടും ധാരാളം ആളുകളാണ് ആമ്പൽ പൂക്കളുടെ മനോഹാരിത ആസ്വദിക്കാനെത്തുന്നത്. ആളുകൾ കൂട്ടമായി എത്തുന്നില്ലെന്ന് ഉറപ്പാക്കാൻ പഞ്ചായത്ത് നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ 850 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന പാടശേഖരത്താണ് പിങ്ക് വസന്തം സഞ്ചാരികളെയും പ്രകൃതി സ്നേഹികളെയും മാടി വിളിക്കുന്നത്. മലരിക്കലിനെ പുറം ലോകം അറിഞ്ഞത് തന്നെ ആമ്പൽ വസന്തത്തിൻ്റെ പേരിലാണ്. ജൂലൈ മാസത്തോടെ ആരംഭിച്ച ആമ്പൽ വസന്തം 3 മാസത്തോളം നീണ്ടു നിൽക്കും. ജില്ലയ്ക്കകത്തും പുറത്തും നിന്നായി ആയിരങ്ങളാണ് മുൻവർഷങ്ങളിൽ ആമ്പൽ പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനായി എത്തിയിരുന്നത്. കഴിഞ്ഞ വർഷം കോവിഡ് ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സന്ദർശനം അനുവദിച്ചിരുന്നില്ല. എന്നാൽ ഇത്തവണ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സന്ദർശകർക്ക് ആമ്പൽ പാടത്ത് വള്ളത്തിൽ ചുറ്റി സഞ്ചരിക്കാൻ അവസരമൊരുക്കിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം ഇവിടെ കൊച്ചു വള്ളങ്ങളിലൊക്കെ വരുന്നവരെ അത്യാവശ്യം കയറി പൂ കാണാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കോവിഡ് മാറുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ള ടൂറിസം ഫെസ്റ്റിവൽ നടത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആമ്പലിൽ ഈ പാടത്ത് 750 ഏക്കർ വിസ്തൃതിയുള്ളൊരു പാടമാണിത്. ഇവിടെ 3/4 ഭാഗത്തോളം പൂ തിരഞ്ഞു നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആളുകൾ കൂട്ടം കൂട്ടമായി എത്തുന്നില്ലെന്ന് പഞ്ചായത്ത് ഉറപ്പാക്കുന്നുമുണ്ട്. സന്ദർശകർക്ക് ആമ്പൽ പാടത്തിലൂടെ വള്ളത്തിൽ സഞ്ചരിക്കാൻ അവസരമൊരുക്കുന്നതിലൂടെ കിട്ടുന്ന ചെറിയ തുകയാണ് പ്രദേശവാസികളിൽ പലരുടെയും നിലവിലെ വരുമാനം. വള്ളത്തിൽ കയറി ആമ്പൽ പൂക്കൾ കൂടുതലുള്ള ഭാഗത്തുകൂടി ചുറ്റിത്തിരിഞ്ഞ് വേണമെങ്കിൽ സെൽഫിയും എടുത്ത് പൂക്കളും പറിച്ചു മടങ്ങാം. കോവിഡ് പ്രോട്ടോകോളിൻ്റെ പശ്ചാത്തലത്തിൽ സന്ദർശകരുടെ തിരക്കില്ലാത്തതിനാൽ നിലവിലെത്തുന്നവരും ഹാപ്പിയാണ്. ഞങ്ങളും തിരുവനന്തപുരംകാരാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇവിടെ കോട്ടയത്താണ് താമസിക്കുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ ഇതുപോലെ ആമ്പൽ പൂക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ കാണാൻ വന്നതാ കൊള്ളാം, കുഴപ്പമില്ല, രസമുണ്ട്. എല്ലാവരും പറഞ്ഞു ഇങ്ങനെ ആമ്പൽ നല്ല ഭംഗിയാണ്, എല്ലായിടത്തും ഇങ്ങനെ പൂക്കും എന്നൊക്കെ പറഞ്ഞു. കേരളത്തിൻ്റെ ടൂറിസം ഭൂപടത്തിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന മലരിക്കൽ പ്രദേശത്ത് ടൂറിസം അടിസ്ഥാനമാക്കിയുള്ള വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാനുള്ള കാത്തിരിപ്പിലാണ് പ്രദേശവാസികൾ. അതേസമയം വരും വർഷങ്ങളിൽ ആഘോഷമായി തന്നെ ആമ്പൽ ഫെസ്റ്റ് സംഘടിപ്പിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് പഞ്ചായത്ത് അധികൃതർ. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം.